വെൽക്കം ടു ഷഫീനാസ് കിച്ചൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് റാഗി സേവ. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് റാഗി, ഒരു കപ്പ് ഇടിയപ്പൊടി. പൊടികൾ രണ്ടും മിക്സ് ചെയ്ത് വെക്കുക. രണ്ട് കപ്പ് വെള്ളം, അര ടീസ്പൂൺ ഉപ്പുപൊടി, ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് തിളപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ലിത്തട്ടും ഇടിയപ്പത്തിൻ്റെ അച്ചും. രണ്ടിലും എണ്ണ പുരട്ടി വെക്കുക. ഒരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കടുക്, എണ്ണ. വെള്ളം നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് പത അടങ്ങിയ ശേഷം മാവിലേക്ക് ചേർക്കുക. നല്ലപോലെ വാട്ടിയെടുത്ത മാവിനെ ചെറു ചൂടോടുകൂടി കുഴച്ച് ഉരുളിയാക്കി എടുക്കുക. കുഴച്ചെടുത്ത മാവിനെ ഇങ്ങനെ നീളത്തിലാക്കിയെടുത്ത് അച്ചിനകത്തേക്ക് നിറയ്ക്കുക. അടപ്പുകൊണ്ട് മൂടി റൗണ്ട് ഷേപ്പിൽ പിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ ഇഡ്ലി തട്ടിലും പിച്ചെടുക്കുക. ഇഡ്ലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ചൂടാക്കിയ ശേഷം നമ്മുടെ ഇടിയപ്പത്തിനെ 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. വെന്ത ഇടിയപ്പത്തിനെ ചൂടാറിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. തയ്യാറാക്കിയ ഇടിയപ്പത്തിനെ ചെറിയ കഷ്ണങ്ങളാക്കി വിടർത്തിയെടുക്കുക. ഒരു ചീനച്ചട്ടി 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂടാക്കി കുറച്ച് കടുക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റുക. ഉള്ളി വഴറ്റിയിലേക്ക് റാഗി സേവ ചേർത്ത് 2 മിനിറ്റ് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. റാഗി സേവ തയ്യാറായി കഴിഞ്ഞ് ഇതിനെ നമുക്ക് തേങ്ങാ ചട്നിയോടൊപ്പം സെർവ് ചെയ്യാം. ഒരു ഈവനിങ് സ്നാക്സായോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.